നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയിരിക്കുന്നു. ഷംനാദ് എന്നയാൾ വാടകയ്ക്ക് നടത്തിയിരുന്ന ഗോഡൌണിൽ നിന്നാണ് പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെടുത്തത്. 40 ചാക്കുകളിലായിട്ടാണ് ഇവ സൂക്ഷിച്ചിരുന്നത്. അരുൺ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അരുൺ സോളമൻ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? അരുൺ, ഇന്നലെ രാത്രി നടത്തിയ ഓപ്പറേഷനിലാണ് 1480 കിലോഗ്രാം വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ആറ്റിങ്ങിൽ നിന്നും പിടിച്ചെടുത്തത്. ആറ്റിങ്ങിൽ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറായിട്ടുള്ള ഷൈബുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത്തരത്തിൽ വലിയ ഒരു തോതിലുള്ള നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തിരിക്കുന്നത്. തിരുവനന്തപുരത്തെ വെഞ്ഞാറമൂട് സ്വദേശിയായിട്ടുള്ള ഷംനാദ് നടത്തി വന്നിരുന്ന, തിരുവനന്തപുരം കാരറ്റ് ജംഗ്ഷനിൽ നടത്തി വന്നിരുന്ന ഒരു ഗോഡൌണിൽ നിന്നുമാണ് ഇത്തരത്തിൽ 1480 കിലോഗ്രാം വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തിരിക്കുന്നത്. ഇന്നലെ രാത്രി ഈ ആറ്റിങ്ങൽ സർക്കിൾ എക്സൈസ് ഇൻസ്പെക്ടറായിട്ടുള്ള ഷൈബുവിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് ഷൈബുവിൻ്റെ നേതൃത്വത്തിലുള്ള വലിയൊരു സംഘം ഈ വലിയൊരു ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത്. ഇതിൽ ഇപ്പോൾ 40 ചാക്കുകളിലായിട്ടാണ് ഈ പുകയില ഉൽപ്പന്നങ്ങൾ ഈ സംഘത്തിന് ലഭിച്ചത്. ഇതിനെ തുടർന്ന് ഈ ഷംനാദിനെ ഇപ്പോൾ ആറ്റിങ്ങൽ എക്സൈസ് ഇൻസ്പെക്ടർ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇതിൽ തുടർന്ന് നിയമ നടപടികളും അതുപോലെ തന്നെ പിഴ അടക്കമുള്ള കാര്യങ്ങൾ ചുമത്തുമെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം. ഈ കാര്യങ്ങൾ ഈ ഷംനാദിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഷംനാദ് തിരുവനന്തപുരം വെഞ്ഞാറമൂട് സ്വദേശിയാണ്. ഈ നിലവിൽ കാരറ്റ് ജംഗ്ഷനിലുള്ള വാടകയ്ക്ക് എടുത്തിട്ടുള്ള ഗോഡൌണിലാണ് ഈ പുകയില ഉൽപ്പന്നങ്ങൾ ഇദ്ദേഹം സൂക്ഷിച്ചിരുന്നത്. കാലങ്ങളായിട്ട് ഈ ഗോഡൌൺ ഈ സ്റ്റേഷനറി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിൻ്റെ മറവിലാണ് ഇത്തരത്തിൽ ലഹരി വിതരണം നടത്തി വന്നിരുന്നത്. ഈ വിവരമാണ് ആറ്റിങ്ങൽ സർക്കിൾ എക്സൈസ് ഇൻസ്പെക്ടർ ഈ ഷൈബുവിന് ലഭിച്ചത്. ഈ വിവരത്തിനെ തുടർന്നാണ് ഈ വലിയൊരു ഓപ്പറേഷൻ ഇന്നലെ രാത്രിയോടുകൂടി നടത്തിയത്. ഇതിൽ പ്രധാനമായിട്ടും ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ഈ ലഹരി ഉൽപ്പന്നങ്ങൾ വിൽക്കുകയോ അല്ലെങ്കിൽ സൂക്ഷിക്കുകയോ ചെയ്യുന്നതിൻ്റെ പ്രശ്നങ്ങൾ, നിയമ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ഈ ലഹരി ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചതുമായി ബന്ധപ്പെട്ട് പിഴ അടക്കമുള്ള നിയമ നടപടികൾ വരുന്ന ദിവസങ്ങളിൽ നേരിടേണ്ടി വരുമെന്നുള്ള കാര്യം ഇത് ഈ ഷംനാദിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇദ്ദേഹത്തെ കർശന ഉപാധികളോടെ ജാമ്യത്തിൽ വിട്ടു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അരുൺ.